കെഎസ്യു ആറ്റിങ്ങൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിഇഇ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ അപാകതകൾ പരിഹരിക്കുക, എല്ലാ വിദ്യാർത്ഥികൾക്കും സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുക, വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി അടിയന്തരമായി വാക്സിനേഷൻ നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെഎസ്യു ആറ്റിങ്ങൽ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനു മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. കെഎസ്യു ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിഷ്ണു മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗം അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് സൗകര്യം ഒരുക്കി എന്ന് സർക്കാർ പറയുകയും സർക്കാർ അതിനാവശ്യമായിട്ടുള്ള ഒരു നടപടികളും പ്രവർത്തനങ്ങളും നടത്താതെ മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുമ്പോൾ അതിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം. ഗവൺമെന്റ് ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ കണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സർക്കാർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളെ ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് പറയാൻ കുറ്റപ്പെടുത്തുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഡിസിസി ജനറൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ, കെഎസ്യു ജില്ലാ ജനറൽ സെക്രട്ടറി ആദേശ് സുധർമ്മൻ, കെഎസ്യു നിയോജക മണ്ഡലം ഭാരവാഹികളായ അജയ് കിളിമാനൂർ, പ്രജിത് പ്രസാദ്, യൂത്ത് കോൺഗ്രസ് കെഎസ്യു നേതാക്കളായ ബി ജെ അരുൺ, രാഹുൽ, നിൽസി, ആമിന, ആര്യ, അനുജ, നിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പരീക്ഷാ കാലഘട്ടമാണ് വരുന്നത്. പ്ലസ് ടു അടക്കമുള്ള എക്സാമിനേഷനുകൾ നടന്നു വരുന്നു. കോളേജ് എക്സാമിനേഷന് പരീക്ഷകൾ വിദ്യാർത്ഥികളുടെ എല്ലാ അവകാശങ്ങളെയും ലംഘിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ എല്ലാ അവകാശങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇന്ന് നടത്തുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ കെഎസ്യു ആവശ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അടിയന്തരമായി വാക്സിനേഷൻ നൽകണമെന്നുള്ളതാണ് കെഎസ്യു ആവശ്യപ്പെടുന്ന മറ്റൊരു ആവശ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ഇറങ്ങിയ നോട്ടിഫിക്കേഷൻ, ഗവൺമെന്റ് ജിയോ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വിദ്യാർത്ഥികൾ NSS NCC സ്കൗട്ടും ഗൈഡും അടക്കമുള്ള ക്ലബ്ബ് പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ലഭിക്കേണ്ട ഗ്രേസ് മാർക്ക്, പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകില്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ഇത് ഒരിക്കലും അംഗീകരിച്ചു പോകാൻ സാധിക്കുന്നതല്ല. കഴിഞ്ഞ 2 വർഷം കാലയളവിൽ NSS NCC അടക്കമുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ എല്ലാം ഭാഗമായി നിൽക്കുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത കുട്ടികൾക്ക് അവർക്ക് അതിൻ്റെതായ ഗ്രേസ് മാർക്ക് നൽകുന്നതിന് വേണ്ടി ഈ സർക്കാർ തയ്യാറാകണം. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളാണ് ഇന്ന് ഈ വിദ്യാഭ്യാസ സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്കെതിരായി ഇന്ന് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുന്നിലായിട്ട് ഇത്തരത്തിലുള്ള സമരവുമായി കെഎസ്യുവിന് മുന്നോട്ട് വരേണ്ടി വന്നിട്ടുള്ളത്.